ഇവിടെ ഇനി സുനിയില്ല, ഭാവിയേ ഉള്ളൂ. അണ്ണനും അണ്ണന്റെ ആൾക്കാർക്കും ഒന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്തായാലും അണ്ണന്റെ ലോഡ് എല്ലാ ആഴ്ചയും കേരള ബോർഡറിനപ്പുറം പോകുന്നുണ്ട്. അതിന്റെ കൂടെ ഞങ്ങളുടെ ലോഡ് കൂടെ കയറണം, അത്ര തന്നെ. അതൊന്നും പ്രശ്നമല്ല. തമിഴ്നാട്ടിലെ ഓരോ മൂല മുടുക്കും എങ്കിലൊക്കെ തെരിഞ്ഞതാണേ. എങ്കി ഈ സ്ഥലം ഏതാണെന്ന് നോക്കിക്കേ. ഇതൊക്കെ രൊമ്പ പഴയതാക്കുമക്ക, ഒന്നുമേ പെറിയല്ല ഇത് പാത്ത്. ഡേ ആദി, ഇങ്ങ വാടാ. അണേ സൊല്ലുങ്കണേ. എന്താ പാര്? അണേ ഇത് ഒട്ടപ്പെട്ടിണ്ണേ. ഒട്ടപ്പെട്ടിയാ? സേലത്തിലിരുന്ന് കൊഞ്ചം ഉള്ളല്ല പോണം. സേലം കായംപത്തൂർല നമ്മ റൂട്ട് തന്നെ. ഏണ്ണ കേക്കറേ? ഒട്ടപ്പെട്ടി നമുക്കൊന്ന് പോയാലേ പാത്തു. നാളെ അല്ലേ അവന്റെ കല്യാണം, അത് കഴിഞ്ഞു പോവോ. സുനിയണ്ണം വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആ വരവ് വെറുമൊരു വരവല്ല, അയാളെ എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം, സംഗതി ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ സാലിയെ മാത്രമല്ല സുനിയെയും സൂക്ഷിക്കണം. വെറുതെ ആ പെൺകൊച്ചിൻ്റെ ജീവിതം അപകടത്തിലാകരുത്. ആദ്യം ഞങ്ങൾ എല്ലാവരെയും കൊല്ലണം, ഒരെണ്ണത്തിനെ പോലും ബാക്കി വയ്ക്കാതെ. എന്നിട്ടേ അവനൊക്കെ ഞങ്ങളെ കൊച്ചിനെ തൊടാൻ പറ്റും. അതിനൊന്നും ഒരായിട്ടില്ല സാറേ. ഇതേതാ ഈ പെണ്ണ്? അത് എസ് ഐ സാറിൻ്റെ ഭാര്യ. തമ്പിക്കുട്ടൻ എവിടെ? വീണ്ടും അവൻ മുങ്ങിയോ? അതാ ഞാൻ പറഞ്ഞേ, അവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അവനെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു പണി മടക്കുന്നുണ്ട്, നമ്മുടെ പിള്ളേരോടൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിച്ചു നടക്കാൻ പറയണം. കാഞ്ചിയെ പ്രത്യേകം. എന്നാ ഞങ്ങൾ ഇറങ്ങുക, സമയം ഒരുപാട്. കൊച്ചെവിടെ? കാഞ്ചി കാഞ്ചി. നീ എവിടെ ആയിരുന്നു? ഞാൻ പെട്ടെന്ന് പുറത്തൊരാളെ കാണാൻ വേണ്ടി പോയതാ. പെട്ടെന്ന് ആരെ കാണാം? ഒരാളെ കാണാൻ വേണ്ടി.